നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്ന വിഷയം കുട്ടികളിൽ കാണുന്ന വാദം എന്ന രോഗത്തെക്കുറിച്ചാണ്. ഈ രോഗത്തെക്കുറിച്ച് സംസാരിക്കാനായി നമ്മളോടൊപ്പമുള്ളത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് റുമറ്റോളജിസ്റ്റായിട്ടുള്ള ഡോക്ടർ സുമാ ബാലനാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. സാധാരണ ഒരു പ്രായമൊക്കെ ചെന്നു കഴിഞ്ഞാലാണ് വാദം എന്നുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതും നമ്മൾ കേട്ടിട്ടുള്ളതും. പക്ഷേ ഇതൊക്കെ കുട്ടികൾക്കും വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള അസുഖമാണോ? കോമൺ ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കൂടെ കൂടെ ഇപ്പോൾ കണ്ടുകൊണ്ട് വരുന്ന ഒരു അസുഖമാണ്. പണ്ടും ഉണ്ടായിട്ടുണ്ട്, പണ്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ മനസ്സിലായി വരുമ്പോൾ നമ്മൾ കുറേ കുട്ടികളെ ഇതായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വാദം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ജോയിൻസിൽ നീരും രോഗമായിട്ട് വരുന്ന ഏത് അസുഖവും വാദമായിട്ട് നമ്മൾ വിളിക്കും. കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് വലിയവർക്ക് തേയ്മാനം കൊണ്ട് വരുന്ന അസുഖമാണ്. പക്ഷെ കുട്ടികൾക്ക് വാദരോഗങ്ങൾ വരുന്നത് വേറെ കാരണം കൊണ്ടാണ്, തേയ്മാനം കൊണ്ടല്ല. ഓക്കെ. അപ്പോൾ ഈ ജോയിൻറ്റ് പെയിൻ ആണല്ലോ ഇതിൻ്റെ ഒരു മെയിൻ ലക്ഷണമായിട്ട് അല്ലേ? അങ്ങനെ സാധാരണ ഇപ്പോൾ കുട്ടികൾ കൈവേദന കാലുവേദന അങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ ഒരിക്കലും ഇതൊരു വാദമാണോ എന്ന് സംശയിക്കില്ല. പക്ഷെ അതെങ്ങനെയാണ് വാദമാണെന്ന് തിരിച്ചറിയാം? നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ജോയിൻറ്റ് പെയിൻ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാണുന്നൊരു അവസ്ഥയാണ്. ഇൻഫാക്റ്റ് ഒരു സാധാരണ പീഡിയാട്രിഷ്യൻ്റെ ഒപിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഡെയിലി ഒരു 10-15 കുട്ടികൾ അങ്ങനെ വരുമായിരിക്കും. ഒരു 80-90% വരെ ഇത് വളരെ കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും ആയിരിക്കില്ല. ബാക്കി ഒരു 10-15% കുട്ടികളിലാണ് നമ്മൾ ഓരോ കാര്യമായിട്ട് അസുഖങ്ങൾ ഈ ജോയിൻറ്റ് പെയിനായിട്ട് പിക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ വാദമായിട്ട് നമ്മൾ നോക്കണമെങ്കിൽ ഈ ജോയിൻറ്റ് പെയിൻ വെറും ഒരു വേദനയായിരിക്കില്ല. ഈ വേദനയും കൊണ്ട് അവർക്ക് കുറേ ഫങ്ഷണൽ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അവർക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. യൂഷ്വലി കുറേ നേരം റെസ്റ്റ് ചെയ്തിട്ട് എഴുന്നേൽക്കുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ സിംപ്റ്റംസ് ഏറ്റവും മാക്സിമം. ജോയിൻസ് നിവർത്താൻ പറ്റില്ല. ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഏതൊക്കെ ജോയിൻസിൽ വാദം ഉണ്ടെന്ന് വെച്ചാൽ ആ ജോയിൻസ് നിവർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് നിവർത്തിക്കഴിഞ്ഞ് കുറേശ്ശെ ഒന്ന് നീങ്ങിക്കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് പിന്നെയും അത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു കുറച്ച് സമയം എടുക്കുന്നത്, ആ നിവർത്താനുള്ള ബുദ്ധിമുട്ടും, പിന്നെ എഴുന്നേറ്റ് നടക്കുമ്പോൾ ഒരു ഞൊണ്ടലുണ്ടാവും. ഈ കാലിൻ്റെ ജോയിൻസ് ആണെങ്കിൽ ഒരു ഞൊണ്ടലുണ്ടാവും. കൈയിൻ്റെ ജോയിൻസ് ആണെങ്കിൽ ആ ജോയിൻസ് ഉപയോഗിക്കാൻ പറ്റില്ല, കൈ ചിലപ്പോൾ പൊക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ വേദന കുറച്ച് സിവിയറും ഇങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അനുമാനിക്കാം അല്ലേ? എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? അതായത് ഇപ്പം നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ആണോ വേറെ എന്തെങ്കിലും? ഇപ്പം ഇങ്ങനെയുള്ളൊരു പെയിൻ ആയിട്ടൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ വാദത്തിൻ്റെ ടെസ്റ്റുകൾ തന്നെയാണോ നടത്തുന്നത് സാധാരണ? യൂഷ്വലി വാദം എന്ന് നമ്മൾ പറയാനായിട്ട് ഈ സിംപ്റ്റംസ് 1-2 ദിവസത്തേക്കല്ല നമ്മൾ കാണുക. ഇത് ഒരു 1.5 മാസം മിനിമം സിംപ്റ്റംസ് ഉണ്ടാവും. ഇതൊരു ഡെയിലി പതിവായിട്ട് കാണാൻ തുടങ്ങും. പിന്നെ ആ പതിവായിട്ട് കാണാൻ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞ് വരുമ്പോൾ പതുക്കെ ഓരോ ജോയിൻസും നീരും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മളെ പരിശോധിക്കുമ്പോൾ നമുക്ക് ജോയിൻസ് പ്രത്യേകിച്ചായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ജോയിൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കാണാൻ പറ്റും. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റൊക്കെ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുട്ടീനെ പരിശോധിച്ചതിന് ശേഷം നമുക്ക് നല്ല ഒരു സസ്പിഷൻ ഉണ്ടാവും ഈ കുട്ടിക്ക് വാദം ഉണ്ടെന്ന്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി ഓരോ ഏത് ടൈപ്പ് വാദമാണ് അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ. ആ ഇതിനകത്തും ഒരുപാട് വിഭാഗങ്ങളുണ്ട് അല്ലേ? ഇപ്പം ഈ കുട്ടികൾക്ക് വരുന്നതിൻ്റെ ഒരു കാരണം, ഇപ്പം നേരത്തെ മുതിർന്നവരിൽ വരുമ്പോൾ തേയ്മാനം കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് സാധാരണ വന്നത് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ കുട്ടികൾക്ക് ഇത്ര ചെറുപ്പത്തിൽ ഇത് വരാനുള്ളൊരു കാരണം എന്തായിരിക്കും? അങ്ങനെ ഒരു കാരണം എന്ന് നമുക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഡെഫിനറ്റ്ലി ലൈഫ് സ്റ്റൈൽ അല്ല. കുട്ടികൾക്ക് വരുന്ന വാദത്തിന് ലൈഫ് സ്റ്റൈൽ കൊണ്ടല്ല ഈ അസുഖം വരുന്നത്. കുറേ കാര്യങ്ങൾ ഇതിൽ ചേർന്ന് വരുമ്പോഴാണ് കുട്ടികൾക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ വരുന്നത്. ഇത് ആക്ച്വലി ഇതൊരു ജോയിൻറ്റിൻ്റെ ഒരു അസുഖമല്ല ഈ കുട്ടികൾക്ക് വരുന്ന വാദം. ഇതൊരു പ്രതിരോധ ശക്തിയുടെ ഒരു അസുഖമായിട്ടാണ് വാദം പോലെ ഇത് പുറത്ത് ബാധിക്കുന്നത്. ഓക്കെ. അപ്പോൾ പ്രതിരോധശക്തി കുറവുള്ളവർക്കാണോ ഇത് കൂടുതൽ ബാധിക്കുക? അല്ല, പ്രതിരോധശക്തി വേറെ വിധത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഇങ്ങനത്തെ അസുഖങ്ങൾ വരുന്നത്. സാധാരണമായിട്ട് നമ്മുടെ ഈ ഇമ്മ്യൂണിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അണുക്കളം വരുമ്പോൾ ആ അണുക്കളങ്ങളെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ജോലി. ഈ സിറ്റുവേഷൻസിൽ എന്ത് പറ്റുന്ന വെച്ചാൽ അണുക്കളോ ഇല്ലാതെയോ വേറൊരു കാരണമോ ഇല്ലാതെ ഈ പ്രതിരോധ ശക്തി അതൊക്കെ ഉള്ള പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ അത് ഓരോ കെമിക്കൽസൊക്കെ ബോഡിയിൽ ഉണ്ടാക്കിയിട്ട് ആ കെമിക്കൽസ് ഓരോരോ സ്ഥലത്ത് പോയി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും.
അതിൻ്റെ ഒരു ഭാഗത്തിലാണ് വാദം കൂടെ ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പാരമ്പര്യമായിട്ട് കിട്ടുന്നു അങ്ങനെ നമ്മൾ പറയാറുണ്ട്, പക്ഷെ ഇതങ്ങനെ ലഭിക്കുന്നതാണോ? അതായത് നമുക്ക് അച്ഛനമ്മയ്ക്കും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത കൊണ്ടാണോ കൂടുതലായിട്ട് കാണുന്നത്? ഇപ്പോൾ എല്ലാ തരത്തിലെ വാദത്തിലും നമുക്കിങ്ങനെ ജനറ്റിക്കായിട്ടുള്ള ഇത് ഉണ്ടാവണം എന്നുള്ള വളരെ ഒരു ആവശ്യമൊന്നുമില്ല. ചെറിയ ചില കാര്യങ്ങൾ, ഇപ്പോൾ സോറിയാസിസ് ഫാമിലിയിലുണ്ടെങ്കിൽ, ഈ സ്കിന്നിൻ്റെ ഒരു ത്വക്ക് രോഗമാണ് നമ്മൾ സോറിയാസിസ് എന്ന് പറയുന്നത്, ആ ഒരു അസുഖത്തിൻ്റെ ഫാമിലിയിലുള്ളപ്പോൾ കുട്ടികൾക്ക് സ്കിന്നിൻ്റെ അസുഖം വരുന്നതിന് മുമ്പ് ചിലപ്പോൾ ജോയിൻസിൻ്റെ അതിൻ്റെ ബാധിപ്പായിരിക്കും ആദ്യം കാണുന്നത്. വേറെ ഒരു ടൈപ്പ് ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്ന ഒരു തരം വാദമുണ്ട്, അത് നട്ടലിനെയൊക്കെ ബാധിക്കാൻ പറ്റിയ ഒരു ഒരു ടൈപ്പാണ്. ആ അസുഖം പോലും ഇപ്പോൾ ഫാമിലിയിൽ അച്ഛനോ അമ്മാവനൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ കുട്ടികൾക്കും അതുപോലത്തെ സിംപ്റ്റംസ് പിന്നീട് വരാൻ പറ്റും. പക്ഷേ എല്ലാ തരത്തിലെ വാദത്തിനും ഇങ്ങനെ ഒരു ജനറ്റിക്കായിട്ട് പാരമ്പര്യമായിട്ട് വരണേണ്ട ഒരു ആവശ്യമില്ല. ഇൻഫാക്ട് മെജോറിറ്റി ആയിട്ട് നമ്മൾ കാണുന്ന കുട്ടികൾക്ക് അവരുടെ ഫാമിലിയിൽ വേറെ ഒരാൾക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം കാണില്ല. ഓക്കെ, ഇപ്പം നേരത്തെ ജോയിൻറ്റ് പെയിൻ പറഞ്ഞു, അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഷോൾഡർ പെയിനൊക്കെയും ചില കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അങ്ങനെയുള്ളവർക്കൊക്കെയും ഈ വാദം റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഇപ്പോൾ ഒരു പെയിൻ വെച്ചിട്ട് മാത്രം നമ്മൾ വാദം ഡയഗ്നോസ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബ്രെയിനിൽ ക്യാൻസർ വരുമ്പോൾ കുറേ പേർക്ക് തലവേദനയായിരിക്കും അതിൻ്റെ ഒരു സിംപ്റ്റം. പക്ഷേ തലവേദന വരുന്ന എല്ലാവർക്കും ബ്രെയിൻ ക്യാൻസർ ഇല്ല, അത് നമുക്ക് വളരെ ഉറപ്പായിട്ട് അറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ജോയിൻറ്റ് പെയിൻ വന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും വാദം ഉണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ ജോയിൻറ്റ് പെയിൻ ഉള്ളവർക്ക് നമ്മൾ ഇതും കൂടെ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കണം, അത് പ്രത്യേകിച്ച് എടുത്ത് നോക്കണം, അതാണ് ആവശ്യം. അത് ഞാൻ പറഞ്ഞ പോലെ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അത് ചെക്കപ്പാണ് ആദ്യം വേണ്ടത്, ബ്ലഡ് ടെസ്റ്റൊക്കെ അത് കഴിഞ്ഞിട്ടാണ്. ഒരു ഡോക്ടർക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും അല്ലേ, കണ്ടിന്യൂസ് ഉള്ള വേദനയും അതുപോലെയുള്ള കാര്യങ്ങളും ആ ലക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് എല്ലാ ഡോക്ടർമാർക്കും കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ബുദ്ധിമുട്ടായിരിക്കാം, ബിക്കോസ് അതിൻ്റെ കുറച്ച് ട്രെയിനിങ്ങും അറിവുണ്ടെങ്കിലേ അത് ഉടനെ മനസ്സിലാവുള്ളൂ. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നറിയുമ്പോൾ അറ്റ്ലീസ്റ്റ് അവർക്ക് റെഫർ ചെയ്യാൻ അറിയാം, ഏത് വിഭാഗത്തിലേക്ക് റെഫർ ചെയ്ത് ഇത് അന്വേഷിച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഫർ ചെയ്യാനും അറിയാൻ പറ്റും. വളരെ ഓബ്വിയസ് ആയിട്ട് ഇപ്പോൾ നമുക്ക് കയ്യിൽ നേരിട്ട് കാണാൻ പറ്റും കുറേ ജോയിൻസ് നീരുണ്ട്, കുട്ടിക്ക് നടക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമമുണ്ട്, അങ്ങനെയൊക്കെ കാണുമ്പോൾ വളരെ ഓബ്വിയസ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ചില കുട്ടികൾക്ക് അത്ര ഓബ്വിയസ് ആയിരിക്കില്ല, നീരുള്ളത് വളരെ ചെറിയ ലെവലിലായിരിക്കും, അവരുടെ സിംപ്റ്റംസ് നമ്മൾ ഏറ്റെടുത്ത് ചോദിച്ചാലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഇതാവുമ്പോൾ കൂടെ കൂടെ അതേ സിംപ്റ്റമായിട്ട് പോയിട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഡോക്ടേഴ്സ് റെഫർ ചെയ്യും. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ്? മുഹമ്മദ്. ചോദിച്ചോളൂ. ഹലോ, മുഹമ്മദിന് എന്ത് പ്രായമുണ്ട്? പത്താം ക്ലാസ് പഠിക്കുന്നു. എവിടെയാണ് മോന് വേദന എന്ന് പറഞ്ഞത്? മസിലിന്റെ ഭാഗത്ത് ഇന്നെ കേറിട്ട് വരലല്ല ഇങ്ങനെ വേദന എടുക്ക്. ഒരു പ്രാവശ്യം സംഭവിച്ചിട്ടുള്ളൂ? പലവട്ടം. ഏത് മസിലിലാണ് വരുന്നത്? കാലിന്റെ മുട്ടിന്റെ താഴെയില്. മുട്ടിന്റെ താഴെയുള്ള മസിൽ ഒരു സൈഡിൽ അങ്ങനെ വന്നിട്ടുള്ളൂ? ആ രണ്ട് ഭാഗത്തും വരും, അടുക്കളയിൽ വന്നുകൊടുക്കും. ഓക്കെ, ഇപ്പോ അത് വാദത്തിന്റെ ഭാഗമാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഇത് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ശരിക്കും ചെക്കപ്പ് നടത്തണം. ഇത് ചിലപ്പോൾ ജസ്റ്റ് ശരിക്കും വെള്ളം കുടിക്കാത്തതുകൊണ്ട് നമ്മൾ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ മസിലിൽ ഇങ്ങനത്തെ പെയിൻ വരാം. ഓക്കെ, അതുപോലെ തന്നെ വേറെ അസുഖങ്ങൾ കൊണ്ടും ഇങ്ങനത്തെ പെയിൻ വരാം. ആക്ച്വലി മോനെ ഡോക്ടർ കണ്ട് പരിശോധിക്കണം. ഓക്കെ, കൂടെ കൂടെ വരുവാണെങ്കിൽ ഒന്ന് പോയി ഡോക്ടറിനെ കണ്ട് പരിശോധിക്കാൻ പറഞ്ഞാൽ മതി. പിന്നെ പക്ഷേ വാദത്തിൻ്റെ ഫീച്ചറായിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. സാധാരണ ഈ പറഞ്ഞ പോലെ ആമ്പിള്ളേർക്ക് പ്രത്യേകിച്ച് കളി അങ്ങനെയുള്ള പുറത്തുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പം കൂടുതലായിട്ട് പെയിൻ അങ്ങനെ കേൾക്കാറുണ്ട്. അപ്പം അവർക്കും ഒരു ടെൻഷൻ ആയിരിക്കില്ല ഇത് വാദമാണോ എന്ന്. കണ്ടിന്യൂസ് നിൽക്കുമ്പോഴാണല്ലോ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു, ഇത് കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എപ്പോഴും പറയും ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ച് സിംപ്റ്റംസ് നോക്കി
കൊച്ചിനെ നമ്മൾ പരിശോധിക്കുക. അതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ അതേ പിന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റും സ്കാനും കാര്യങ്ങളും നോക്കും. എക്സ്റേസ് കുട്ടികൾക്ക് പിന്നെ അത്രയ്ക്ക് ഹെൽപ്ഫുൾ അല്ല. എന്താണെന്ന് വെച്ചാൽ എക്സ്റേയിൽ നമുക്ക് എല്ലിന് തേയ്മാനം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസങ്ങളെ കാണാൻ പറ്റുള്ളൂ. എല്ലിന് തേയ്മാനം വരാൻ കുറേ സമയമെടുക്കും. അപ്പോൾ ഏർലി സ്റ്റേജസ് വാദത്തിലൊന്നും എക്സ്റേസ് വളരെ നോർമലായിട്ടിരിക്കും. അതുകൊണ്ട് വാദം ഇല്ല എന്ന് പറയാനും പറ്റില്ല. പിന്നെ ഏതായാലും അതായത് ഇപ്പം ഈ പെയിൻ അല്ലാതെ ഇങ്ങനെ ഒരു വാദമുണ്ട് എന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടാവും? കുട്ടികൾക്ക് ഓരോ തരം വാദം വരാനുള്ള ഏറ്റവും വലിയ സിംപ്റ്റംസ് എന്താണെന്ന് വെച്ചാൽ പനിയായിരിക്കും. ഇപ്പോൾ മാറിവിടാതെ പനി ഒരു രണ്ടാഴ്ചക്കാലം കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് കാരണമില്ലാതെ ഒരു പനി. യൂഷ്വലി ഈ കുട്ടികൾ ആ സമയത്തിനുള്ള ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടാവും, കുറേ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ആ പനിക്കൊരു കാരണം കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. ആൻറ്റിബയോട്ടിക് ഒന്നോ രണ്ടോ കോഴ്സ് തീർത്തിട്ടുണ്ടാവും. പിന്നെയും ഡെയിലി രണ്ടോ മൂന്നോ പ്രാവശ്യം നല്ല ഹൈ ഗ്രേഡായിട്ട് പനി വന്നുകൊണ്ടിരിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണേണ്ട സിറ്റുവേഷനാണ്. ബിക്കോസ് ഇതിൽ നിന്ന് നമുക്ക് ഓരോ തരം വാദമുണ്ട്. നമ്മൾ സിസ്റ്റമിക് ഓൺസെറ്റ് ജുവനൈൽ ഇഡിയോപതിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അതാദ്യം പനിയായിട്ട് മാത്രമേ കാണിക്കുള്ളൂ. ഒരിക്കലും നമുക്ക് അങ്ങനൊരു സംശയിക്കേയില്ല അല്ലേ? ഇല്ല. അത് അതിൻ്റെ വാദത്തിൻ്റെ ഫീച്ചേഴ്സ് പിന്നീടേ ചിലപ്പോൾ വരുള്ളൂ. ആദ്യത്തെ സ്റ്റേജിൽ ജോയിൻസിന് ഒരു പ്രശ്നവും, ഒരു 60% കുട്ടികൾക്ക് ആദ്യത്തെ സ്റ്റേജിൽ ജോയിൻസിൻ്റെ ഒരു സിംപ്റ്റവും കാണില്ല. ഓക്കെ, അപ്പോൾ രണ്ടാഴ്ചത്തിൽ കൂടുതലുള്ള ഒരു പനി ഒന്ന് ശ്രദ്ധിക്കേണ്ട പനിയാണ്. അതെ. ഓക്കെ ഡോക്ടർ, നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം. ഡോക്ടർ ലൈവിൽ ചെറിയൊരു ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഈ വാദത്തിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. കുട്ടികളിലും അങ്ങനെ പല വിഭാഗമുണ്ടോ? അതെ, കുട്ടികളിലും ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ വാദം എന്ന് പറയുന്നത് ജുവനൈൽ ഇഡിയോപതിക് ആർത്രൈറ്റിസ് ആണ്. അതല്ലാതെ വേറെ കുറേ അസുഖങ്ങളും വാദം പോലെ ആദ്യം കാണിക്കാൻ പറ്റും. ഈ ജുവനൈൽ ഇഡിയോപതിക് ആർത്രൈറ്റിസ് തന്നെ ഒറ്റ അസുഖമല്ല, അതിൽ തന്നെ ഒരു 6-7 വെറൈറ്റീസ് ഉണ്ട്. ഓരോ വെറൈറ്റീസിന് ഓരോരോ പ്രത്യേക ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വാദമുണ്ടെന്ന് മാത്രം ഡയഗ്നോസ് ചെയ്താൽ പോരാ, ഏത് ടൈപ്പാണ്, ഏത് സബ് ടൈപ്പാണ് അതൊക്കെ നമുക്ക് അറിയണം. ഓക്കെ, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു കോംപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ സാധാരണ വാദമുള്ള ആളുകൾ ഒരുപാട് കാലം മരുന്ന് കഴിക്കണം, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കുട്ടികളിലും ഇത് നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് ലൈഫ് ലോങ് അവർക്ക് മരുന്ന് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ലൈഫ് ലോങ് ആയിട്ട് എല്ലാവർക്കും മരുന്ന് എടുക്കേണ്ട ആവശ്യം വരില്ല. ഈ വാദത്തിൻ്റെ ബേസിക് നമ്മൾ ട്രീറ്റിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഈ പ്രതിരോധശക്തിയെ നമ്മൾ കാം ചെയ്യണം. അതുകൊണ്ട് പ്രതിരോധശക്തിയെ കാം ചെയ്യുന്ന മരുന്നുകളാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ കാം ചെയ്തില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ ജോയിൻറ്റ് ലെവലിലും ആ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ ബോണിലും ജോയിൻറ്റിലൊക്കെ കുറേ തേയ്മാനവും കുറേ കോംപ്ലിക്കേഷൻസ് വരും. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്രോസസ്സ് തന്നെ കൺട്രോൾ ചെയ്യുന്നത്, മരുന്നുകൊണ്ടാണത് കൺട്രോൾ ചെയ്യുന്നത്. മെയിനായിട്ടുള്ള മരുന്നുകൾ ആക്ച്വലി ടാബ്ലറ്റ് ആയിരിക്കാം, ഇഞ്ചെക്ഷൻസ് ആയിരിക്കാം. പക്ഷേ ഒരു 65-70% ആൾക്കാർക്ക് വളരെ കോസ്റ്റ്ലി ഒന്നുമല്ല, വലിയ എക്സ്പെൻസ് ഒന്നും വരാതെ നല്ലോണം ട്രീറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി ഒരു 25-30% ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഫസ്റ്റ് ലെവൽ മരുന്നുകൾ മതിയാവില്ല, അവർക്ക് ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോസ്റ്റ്ലി മെഡിസിൻസ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുമായിരിക്കും. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം, ആരാണ്? മാം ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് സന്തോഷ്, ഞാൻ വിളിക്കുന്നത് എന്റെ മോൾക്ക് വേണ്ടിയാണ്. ഓക്കെ, ചോദിച്ചോളൂ. അപ്പൊ മോടെ കാലിന്റെ ഇപ്പത്തേക്ക് തള്ളവിരലിന്റെ തള്ളവിരലിന്റെ മിഡിലായിട്ട് നീരുണ്ടോ അവിടെ? ഒന്നുമില്ല. ഒന്നുമില്ല. ഈ വേദന എത്ര ഇടവിട്ടാ പറയുന്നത്? അവളിപ്പോ കൊറേ നാളായിട്ട് പറയുന്നുണ്ടോ? സ്കൂളിൽ അവള് ചിലപ്പം ചില ഡാൻസ് വല്ലതും ചില ആക്ടിവിറ്റീസ് ഒക്കെ പോയിട്ട് വന്ന്. റെസ്റ്റ് എടുത്ത ഉടനെ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോവോ? അങ്ങനെ മാറിപ്പോവും.
അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും മോറാക്കുള്ള ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മോളിങ്ങനെ വേദന പറയാം. ഞാൻ പല ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ പറഞ്ഞു ഗ്രോയിങ് പെയിൻ ആണെന്ന് പറഞ്ഞു. അതായിരിക്കേ ഉള്ളൂ മിക്കവാറും. വേറെ എന്തെങ്കിലും ഇപ്പോൾ ഡെയിലി പറയുന്നുണ്ടോ ഈ വേദനയായിട്ട്, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരുക്കാണോ പറയുന്നത്? ഇല്ല മാം, വല്ലപ്പോഴേ ഉള്ളൂ. അത് നമ്മൾക്ക് അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ നേരത്തെ ആള് പറഞ്ഞ പോലെ തന്നെയാണ് അല്ലെ, കൂടുതൽ പേർക്ക് ഈ വേദന എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ ടെൻഷനാണ്, വാദം ആണോ എന്ന്. നേരത്തെ അതിന്റെ കൂടുതലായിട്ടുള്ള ലക്ഷണങ്ങൾ ഡോക്ടർ പറഞ്ഞു, കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന വേദനയൊക്കെയാണ് വാദമായിട്ട് നമ്മൾ ഒരു അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ ചികിത്സയെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. ഇതിനെന്തെങ്കിലും, അതായത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പൊ നമ്മൾ ഏറ്റവും വലിയൊരു ഡിഫറൻസ് വലിയവർക്കും കുട്ടികൾക്കുള്ള തമ്മിൽ, കുട്ടികൾക്ക് വളർച്ച ബാക്കി കുറേയുണ്ട്. വലിയവർക്ക് വാദമൊക്കെ വരുന്നത് അവരുടെ ഈ ഗ്രോത്തൊക്കെ കംപ്ലീറ്റ് ആയതിനുള്ള ശേഷം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ ആക്റ്റീവായിട്ട് വളർച്ചയുള്ള ഭാഗങ്ങൾ അവിടെ നീരും ഇങ്ങനെ രക്തോട്ടമൊക്കെ കൂടി വരുമ്പോൾ അവിടുത്തെ ആ ജോയിൻസിൽ കൂടി മുട്ടുന്ന എല്ലുകൾക്ക് കൂടുതൽ വളർച്ചയും വരാൻ സാധ്യതയുണ്ട്. പിന്നെ എന്ത് പറ്റുന്ന വെച്ചാൽ, ഇപ്പോൾ കാലുമെല്ലാണെങ്കിൽ ഒരു കാല് നീണ്ടും ഒരു കാല് ചെറുതായിട്ടും അങ്ങനത്തെയൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം. ഇതൊക്കെ നമ്മൾ മുതിർന്നവർക്ക് ഒട്ടും കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ നമ്മൾ ഡിഫോമിറ്റി എന്ന് പറയും. ഈ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു കാല് നീണ്ടുപോയി കഴിഞ്ഞാലൊക്കെ ഇത് ലൈഫ് ലോങ് ആയിട്ട് അത് വെച്ച് ജീവിക്കേണ്ട കാര്യങ്ങളാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ജോയിൻറ്റിൽ ഇത്രയും നീര് വരുമ്പോൾ ഈ ജോയിൻ്റ് തന്നെ ഒരു പൊസിഷനിൽ ഫിക്സ് ആവും. അപ്പോൾ ആ ജോയിൻ്റ് നിവർത്താൻ ഫുള്ളായിട്ട് നിവർത്താൻ പറ്റാത്ത രീതിയിൽ, ഒരു മടങ്ങിയ രീതിയിൽ അത് ഫിക്സ് ആവും. അതൊക്കെ വെച്ച് നടക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഏത് സമയവും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേറെ സ്ഥലത്തുകളിലും സ്ട്രെയിൻ വരും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. പിന്നെ ഒരു നോർമൽ ലൈഫിലോട്ട് പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റിലും പിന്നെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് നമുക്കിത് കുറേ ഭേദപ്പെടുത്തി എടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, ചെറിയ ഇപ്പോൾ നമ്മൾ ജോയിൻറ്റിലായിട്ട് മാത്രമായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. വാദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലിലും ജോയിൻറ്റിലും മാത്രം ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അതങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ പ്രതിരോധ ശക്തിയുടെ ഒരു പ്രശ്നമാണ് ഈ അസുഖം. ഇപ്പോൾ ഈ പ്രശ്നം, ഈ നടക്കുന്ന പ്രോസസ്സ് ബോഡിയിൽ കുറേ സ്ഥലങ്ങളിൽ നടക്കാൻ പറ്റും. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് പ്രത്യേക തരം ഒരു മോഡലുണ്ട്, നമ്മൾ ഒളിഗോ ആർട്ടിക്കുലർ ജെഐ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. ആ കുട്ടികൾക്ക് ജോയിൻസ് അധികം ഒരു ഒന്നോ രണ്ടോ ജോയിൻസ് മാത്രമേ ഇൻവോൾവ് ആവുള്ളൂ. പക്ഷേ അവർക്ക് കണ്ണിൽ ഈ അസുഖത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരാം. യു വി ഐറ്റിസ് എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻ വരാം. ഈ യു വി ഐറ്റിസ് എന്ന് വെച്ചാൽ ഇത് ആദ്യത്തെ സ്റ്റേജിലൊക്കെ അതിന് ഒരു സിംറ്റംസും ഉണ്ടാവില്ല. ആ സ്റ്റേജിൽ പക്ഷേ നമ്മൾ വാദം കണ്ടുപിടിച്ച് നമ്മൾ കണ്ണിൻ്റെ ഡോക്ടറെ കൊണ്ട് റെഗുലറായിട്ട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ യു വി ഐറ്റിസ് ആ കുട്ടിക്ക് വരാൻ പോവുകയാണെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ച് അത് നേരത്തെ നമുക്ക് മരുന്നുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സിംറ്റംസ് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാഴ്ച കുറഞ്ഞിട്ടും കോംപ്ലിക്കേഷൻസ് വന്നേ പിന്നെ നമുക്കത് പറയാൻ പറ്റുള്ളൂ. മാത്രമല്ല, അത് കൂടുതൽ ബാധിക്കുന്നത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഈ ഒരു കോംപ്ലിക്കേഷൻ അവർക്ക് കണ്ണിൻ്റെ സിംറ്റംസ് പുറത്ത് പറയാൻ പോലും അറിയില്ല. അപ്പോൾ ഇത് ഇങ്ങനത്തെയും കുറേ ഇങ്ങനെ കോമ്പിനേഷൻസ് ഉണ്ട് വാദത്തിൻ്റെ കൂടെ വരുന്നത്. ഡോക്ടർ, നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം. ഡോക്ടർ ലൈവിൽ ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഇപ്പം മെഡിസിൻ എടുക്കുന്നു അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ, ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഡോക്ടർ പറഞ്ഞു. ഇങ്ങനെ എടുക്കുന്നതിന് വേറെ വല്ല സൈഡ് എഫക്റ്റ്, അതായിരിക്കും കൂടുതൽ ആളുകൾക്ക് ടെൻഷൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ശരിയാണ്, എല്ലാവർക്കും ഉള്ള ടെൻഷൻ ഏറ്റവും അസുഖത്തിനേക്കാളും കൂടുതലും മരുന്നിൻ്റെ സൈഡ് എഫക്റ്റാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ മരുന്നുകളൊക്കെ ഇത് നമ്മൾ ആക്ച്വലി വളരെ സ്ട്രിക്റ്റായിട്ട് മോണിറ്റർ ചെയ്യും. ഏത് മരുന്നാണെങ്കിലും സൈഡ് എഫക്ട്സ് വരാനുള്ള സാധ്യത ഉള്ളതാണ്. പക്ഷേ എല്ലാവർക്കും ആ ബുക്കിൽ എഴുതിയിരിക്കുന്ന എല്ലാ സൈഡ് എഫക്റ്റും ഒന്നും വരൂല. ഇൻഫാക്ട് മെജോറിറ്റി ആൾക്കാർക്ക് ഒരു സൈഡ് എഫക്റ്റും വരൂല, പിന്നെ നമ്മളൊരു മരുന്ന് റെക്കമെൻഡ് ചെയ്യുള്ളൂ. ആക്ച്വലി കുട്ടികൾക്ക് ഈ വാദത്തിൻ്റെ മരുന്നുകൾ മിക്കവാറും വളരെ നന്നായിട്ട് ടോളറേറ്റ് ചെയ്ത് പോവും. യൂഷ്വലി നമ്മൾ റെഗുലറായിട്ട് ചെറിയ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ, ആ ബ്ലഡ് ടെസ്റ്റുകളിലാണ് ആദ്യം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയുന്നത്. ഓക്കെ. ഈ കുട്ടികൾക്ക് ഇപ്പം മെഡിസിൻ എടുക്കുമ്പോൾ, ഇപ്പം കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ കുറേ ആക്ടിവിറ്റീസുകളും ഉണ്ടാവുമല്ലോ, അവർക്കതൊക്കെ ചെയ്യാൻ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെസ്റ്റ് എടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ? ആക്ച്വലി നമ്മൾ ഈ അസുഖം ട്രീറ്റ് ചെയ്യുന്നത് തന്നെ കുട്ടികൾ മര്യാദയ്ക്ക് വളരണം,
വളരെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവർ വലിയ കുട്ടി നല്ല പൊക്കം വെക്കണമെന്നൊന്നുമല്ല, അവർ എല്ലാ രീതിയിലും മര്യാദയ്ക്ക് വളരണം. അവർ വളരെ ആക്റ്റീവായിട്ട് കുറേ ആക്ടിവിറ്റീസിൽ ഇങ്ങനെ പാർട്ടിക്ക് ചെയ്തിട്ട് എല്ലാ എല്ലാവർക്കും എന്തൊക്കെ ടാലൻ്റ് ഉണ്ടെന്ന് വെച്ചാൽ എല്ലാം ഡിസ്പ്ലേ ചെയ്യണം, സ്കൂളിൽ പോകണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഒരിക്കലും എൻ്റെ പേഷ്യൻസിനെ എല്ലാവരോടും റെഗുലറായിട്ട് സ്കൂളിൽ പോകാനേ പറയുള്ളൂ, റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കാൻ ഒരിക്കലും പറയാറില്ല. ഓക്കെ, എല്ലാം ചെയ്തെടുത്ത് ഒരുമിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടെൻഷനില്ല, മരുന്നെടുക്കുന്നതോടും അവരുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാം. ഓക്കെ ഡോക്ടർ, അപ്പം നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കുട്ടികളുടെ വാദം എന്ന അസുഖത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞതിന് ഒരുപാട് നന്ദി. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.